ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ഗാർഡൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ജാതിക്കയെക്കുറിച്ച് പറഞ്ഞ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് ജാതിക്കയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായിട്ടാണ് സ്പൈസസ് ഗാർഡൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ജാതിമരത്തിൽ നിന്ന് ലഭിക്കുന്ന ജാതിക്കയെക്കുറിച്ചും ജാതിപത്രിയെക്കുറിച്ചും അതിന് നിരവധിയായ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ജാതിമരത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്കയും ജാതിപത്രിയും. ജാതിക്കയും ജാതിപത്രിയും ജാതിക്കയുടെ പിറന്തോടുമാണ് ജാതിമരത്തിന് ലഭിക്കുന്ന ആദായകരമായ ഭാഗങ്ങൾ. ജാതിക്കയിൽ നിന്നും ജാതിവെണ്ണ, ജാതി എണ്ണ, ജാതിസത്ത്, ജാതിപ്പൊടി, ഒളിയോരസിൻ എന്നീ ഉൽപ്പന്നങ്ങളും ജാതിപത്രി വാറ്റി തൈലവും കറിക്കൂട്ടകൾക്ക് ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനവും ആയി ഉപയോഗിക്കുന്നു. ജാതിക്കയുടെ പിറന്തോട് അച്ചാർ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ബേക്കറിയിലെ ആഹാര സാധനങ്ങളുടെ നിർമ്മാണത്തിൽ മണവും രുചിയും കൂട്ടുന്നതിനും ജാതിക്ക പൊതുവെ ഉപയോഗിക്കുന്നുണ്ട്. നല്ലതുപോലെ വിളഞ്ഞ കായകളിൽ നിന്ന് മാത്രമേ ഗുണനിലവാരമുള്ള കായും പത്രിയും ലഭ്യമാകുന്നുള്ളൂ. വിളഞ്ഞ കായകൾ പറിച്ചെടുത്തതിനു ശേഷം കായ് പൊതിഞ്ഞിരിക്കുന്ന മാംസലമായി പിറന്തോട് നീക്കം ചെയ്തതിനു ശേഷം കൈക്കൊണ്ട് വിത്തിൽ നിന്നും പത്രി വേർപ്പെടുത്തിയെടുക്കുന്നു. രണ്ടും വെവ്വേറെ ഉണക്കി സംരക്ഷിക്കുന്നു. കായയിൽ നിന്നും അടർത്തി പത്രി വേർപ്പെടുത്തിയ കുരു തോടോടുകൂടി ഉണക്കുന്നു. അകത്തെ കുരു കുലങ്ങുന്നതാണ് നല്ലതുപോലെ ഉണങ്ങിയതിന്റെ ലക്ഷണമായി കണക്കാക്കുന്നത്. വെയിലില്ലാത്ത അവസരങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ചും കുരു ഉണക്കാറുണ്ട്. 40°C താപനില നിയന്ത്രിച്ച് ഓവനിലും കുരു ഉണക്കാൻ സാധിക്കുന്നു. 1 kg ജാതിക്ക് ലഭിക്കുന്നതിനായി ഏകദേശം 200 മുതൽ 250 വരെ കായകൾ വേണ്ടിവരും. കായകളുടെ വലിപ്പവും തൂക്കവും അനുസരിച്ചിട്ടാണ് വില കണക്കാക്കുന്നത്. ജാതിപത്രി ഉണക്കുന്നതിനായി കൈകൾക്ക് ഉള്ളിൽ വെച്ചോ മറ്റേതെങ്കിലും വസ്തു കൊണ്ടോ പൊട്ടാതെ പരത്തിയെടുക്കുന്നു. ഇങ്ങനെ പരത്തിയെടുക്കുന്ന പത്രി നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഏകദേശം 5 ദിവസം കൊണ്ട് ഉണക്കിയെടുക്കുന്നു. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന പത്രികൾക്ക് മഞ്ഞ കലർന്ന ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാകുന്നത്. ഏകദേശം 1000 കായകളിൽ നിന്നും ശരാശരി 1 kg ഉണങ്ങിയ ജാതിപത്രി ലഭിക്കും. ഈ പ്രക്രിയയുടെ ആദ്യപടിയായി റോളർ മില്ലിൽ അധികം പൊടിയാത്ത രീതിയിൽ ഒരു പ്രാവശ്യം ചതച്ചെടുത്ത വിത്ത് പിന്നീട് മാറ്റുന്ന ഉപകരണങ്ങളിലേക്ക് മാറ്റുന്നു. അതിൽ ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ നീരാവി ഉപയോഗിച്ച് വാറ്റി തൈലം എടുക്കുന്നു. ജാതിക്കയിൽ നിന്നും 11% എണ്ണയും ജാതിപത്രിയിൽ നിന്ന് 12% എണ്ണയും ലഭിക്കുന്നു. പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ് ജാതി തൈലത്തിന്റെ മുഖ്യ ഉപഭോക്താക്കൾ. മിരിസ്റ്റിസിൻ, എലമിസിൻ, സാഫ്രോൾ എന്നീ രാസഘടകങ്ങൾ ജാതി തൈലത്തിൽ അടങ്ങിയിരിക്കുന്നു. ജാതിക്കായയുടെ വിത്തിൽ നിന്നും പത്രിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ജാതിസത്ത്. നന്നായി പൊടിച്ചെടുത്ത വിത്തും പത്രിയും ഓർഗാനിക് ലായകങ്ങളിൽ ചേർത്ത് വാറ്റിയാണ് ജാതിസത്ത് നിർമ്മിക്കുന്നത്. ജാതിവിത്തിൽ നിന്നും ഉണ്ടാക്കുന്ന സത്തിനെ നഡ്മെഗ് ഒളിയോറോസിൻ എന്നും ജാതിപത്രിയിൽ നിന്ന് ഉണ്ടാക്കുന്ന സത്തിനെ മെയ്സ് ഒളിയോറോസിൻ എന്നും പറയുന്നു. ഭക്ഷ്യ സംസ്കരണ രംഗങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിലും ജാതിസത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നു. നന്നായി ഉണക്കിയ ജാതിപ്പരിപ്പ് അതിശൈത്യാവസ്ഥ ഉറപ്പ് നൽകുന്ന ക്രയോജനിക് സാങ്കേതം ഉപയോഗിച്ച് അവയുടെ പ്രകൃതിയാലുള്ള ഘടകങ്ങൾ നശിക്കാതെ പൊടിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് ജാതിപ്പൊടി. ഇങ്ങനെ ലഭിക്കുന്ന പൊടി പല മരുന്നുകൾക്കും സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കൊച്ചുകുടിയിൽ ജോസ് മാത്യു വികസിപ്പിച്ചെടുത്ത കൊച്ചുകുടി എന്ന ഇനം ജാതിക്കാം നിലവിൽ മുന്തിയ ഇനമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ബഡ് ചെയ്ത ഇനമാണ്. മറ്റ് ജാതിക്കയെ പോലെ ഇടതൂർന്ന മരം അല്ലെങ്കിൽ പോലും ധാരാളം കായ ലഭിക്കുന്നു. മറ്റിനെങ്കിലും 1 kg 120 കായ വേണ്ടിവരുന്ന സ്ഥാനത്ത് കൊച്ചുകുടി ജാതികയ്ക്ക് 80 എണ്ണം മതിയാകും. ജാതിപത്രി 1 kg ലഭിക്കാൻ 350 മുതൽ 400 എണ്ണം വരെ ജാതിക്കയും മതി. ജാതിക്കയ്ക്ക് പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ജാതിക്ക തൈലം വേദന സംഹാരിയാണ്. ക്യാൻസർ തടയാനും ഈ തൈലം സഹായിക്കും. കോളൻ ക്യാൻസർ തടയാൻ ജാതികയ്ക്ക് കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ ജാതിക്ക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കഴിയും. പ്രമേഹമുള്ളവരിൽ ഉണ്ടാകുന്ന കടുത്ത വേദന കുറയ്ക്കാൻ ജാതിക്ക തൈലത്തിന് കഴിയും. സന്ധിവാദമുള്ളവരിൽ സന്ധികൾക്കുണ്ടാകുന്ന വീക്കവും വേദനയും കുറയ്ക്കാൻ ജാതിക്ക സഹായിക്കുന്നു. 1 glass ചൂടുപാലിൽ 1 നുള്ള് ജാതിക്ക പൊടി ചേർത്ത് ഉറങ്ങാൻ കിടക്കുന്ന മുൻപ് കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ജാതിക്ക ഉത്തമമാണ്. ഞാരുകൾ അടങ്ങിയതിനാൽ ജാതിക്ക ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമേകും. പേശിവേദനയും സന്ധിവേദനകളും കുറയ്ക്കാൻ സഹായിക്കും. ജാതിക്കയിൽ അടങ്ങിയ ഓയിൽ ആയ യൂജെനോൾ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതാണ്. ഇത് വീക്കം മൂലമുണ്ടാകുന്ന വേദന കുറയ്ക്കുന്നു. 100 ജാതിക്കയിൽ
2.9 ഗ്രാം മാഗ്നീസ് ഉണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ജാതിക്ക വായുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വായിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള രോഗാണുക്കളോട് പൊരുതി ദന്ത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകാൻ ജാതിക്കയ്ക്ക് കഴിയും. തലച്ചോറിന് ഉത്തേജിപ്പിക്കുന്ന ഒരു ബ്രെയിൻ ടോണിക്കാണ് ജാതിക്ക. വിഷാദ ലക്ഷണങ്ങളെ അകറ്റാൻ ജാതിക്ക സഹായിക്കുന്നു. സെവിറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുക വഴിയാണിത്. ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ള ജാതിക്ക മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്നു. ജാതിക്ക പൊടിച്ച് പാലിൽ ചാലിച്ച് മുഖത്ത് പുരട്ടുക. ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയ ശേഷം വേണം ഇത് പുരട്ടാൻ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അന്നജം, മാംസ്യം, കൊഴുപ്പ്, ഭക്ഷ്യനാരുകൾ ഇവയും വൈറ്റമിൻ എ, സി, റൈബോഫ്ലാവിൻ, പിരിഡോക്സിൻ, പോളേറ്റ്, തയാമിൻ എന്നിവയും സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, അയൺ, മഗ്നീഷ്യം, മാഗ്നീസ്, സിങ്ക് എന്നീ ധാതുക്കളും ഫൈറ്റോന്യൂട്രിയേറ്റുകളും അടങ്ങിയ ജാതിക്ക ചെറിയ അളവിൽ പതിവായി ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ജാതിക്കയെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടും എന്നത് തീർച്ചയാണ്. ഇന്നത്തെ അദ്ദേഹത്തിലൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.